സ്വന്തം അമ്മ മനസ്സിലാക്കാത്ത പല വേദനകളും പരിശുദ്ധ അമ്മ മനസ്സിലാക്കുവേ. സ്വന്തം അമ്മയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പരിശുദ്ധ അമ്മ എല്ലാം മനസ്സിലാക്കും. അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷീകരണം എവിടെയായിരുന്നു അറിയാം? ദ ഫസ്റ്റ് അപ്പേരഷൻ കുറവിലങ്ങാടായിരുന്നോ? അമ്മ എവിടെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? ആർക്കാണ്? എന്നായിരുന്നു പരിശുദ്ധ അമ്മ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? യാക്കോബ് സ്ലേഹയ്ക്കാണ്. ആർക്കായിരുന്നു? യാക്കോബ് സ്ലേഹയ്ക്കാണ്. ഏതാണ്ട് എ ഡി 48 മറ്റോ എന്നാണ് പറയുന്നത്. യാക്കോബ് സ്ലേഹ സ്പെയിനിൽ ഇങ്ങനെ ഒരു പാഷണ്ഡതയ്ക്കെതിരെ വചനം പങ്കുവെച്ച് നടന്നപ്പോഴേ യാക്കോബ് സ്ലേഹ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടെന്നാണ് പറയുന്നത്. കാരണം ഇതാരും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിച്ചു. അന്ന് പരിശുദ്ധ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് യാക്കോബ് സ്ലേഹയ്ക്ക് ഉണ്ണിയെ കൈ വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരു പില്ലറിൻ്റെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ദ ലേഡി ഓഫ് പില്ലർ, നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ദ ലേഡി ഓഫ് പില്ലർ. അത് യാക്കോബ് സ്ലേഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ടാണ്. അത് പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്ന സമയത്താണ്. ഏണ്ട AD 52 മറ്റോ ആണ് അമ്മ മരിക്കുന്നതെന്നാണ് പാരമ്പര്യമൊക്കെ പറയുന്നത്. എക്സാക്റ്റ് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതാണ്ട് AD 48 ആ സമയത്താണ് യാക്കോബ് സ്ലേഹയ്ക്ക് ഇതുപോലെ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവിന് വ്യക്തമായിട്ട് അറിയാം നമ്മളൊക്കെ ഒറ്റപ്പെടും. വീട്ടിലെല്ലാവരും ഉണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക്. അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ട് നമ്മൾ ഒറ്റപ്പെടാൻ പാടില്ല. അത് ഈശോയ്ക്ക് നിർബന്ധമാണ്. ഒറ്റപ്പെടാൻ അനുഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി വെളിപാടിൻ്റെ പുസ്തകം 12 ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, പാദത്തെങ്കിൽ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടമണിഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അതാരാ? അങ്ങനത്തെ ഒരു സ്റ്റാച്യു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂര്യനെ ഉടയാടയാക്കി, ചന്ദ്രനെ പാദത്തെങ്കിലാക്കി, നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടമണിച്ച ഒരു മാതാവിൻ്റെ രൂപം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിമലഗിരി കത്തീഡ്രലിൽ പോയിട്ടുണ്ടോ? കോട്ടയം, അവിടെ ഇരിക്കുന്ന മാതാവ് ആ ഒരു മാതാവാണ്. അത് വെളിപാട് 12:1. കാരണം സൂര്യനെ ഉടയാടയാക്കി, അമ്മയുടെ നിറം ഒരു സ്വർണ്ണ കളറാണ്. അവിടെ അത് പ്യുവർ മാർബിളാണ്, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. ബാക്കിൽ നിന്ന് ഇങ്ങനെ ലൈറ്റൊക്കെ വന്നിട്ട് അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ചെയ്ത് വരും. അത് ഫുള്ള് ഒരു സ്വർണ്ണ കളറാണ്. അത് സൂര്യനെ ഉടയാടയാക്കി, പാദത്തിൽ ചന്ദ്രൻ, തലയിൽ 12 കൊണ്ടുള്ള കിരീടമണിഞ്ഞ സ്ത്രീ, അതാര? പരിശുദ്ധ അമ്മയാണ്. ഓക്കെ, ഇനി ഉൽപ്പത്തി 1:14 എടുക്കാവോ. ഉൽപ്പത്തി 1:14 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങളുണ്ടാവട്ടെ, അവ വൃതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളമായിരിക്കട്ടെ, ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനങ്ങളിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു, ദൈവം 2 സൃഷ്ടിച്ചു, പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്, നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, അവൻ്റെ പേരെന്തായിരുന്നു? സൂര്യൻ. രാത്രിയെ നയിക്കാൻ ചെറുത്, അവൻ്റെ പേരെന്തായിരുന്നു? ചന്ദ്രൻ. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഇവ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? രാവും പകലും വേർതിരിക്കാൻ. വേറെ ഒരു കാര്യത്തിനും കൂടി ഉണ്ടായിരുന്നു. വചനം വ്യക്തമായിട്ട് പറയുന്നു, അവ വൃതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളമായിരിക്കട്ടെ. ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളമായിരിക്കട്ടെ. ഇതേ സൂര്യനെയാണ് പരിശുദ്ധ അമ്മ ഉടയാടയാക്കിയിരിക്കുന്നത്, ഇതേ ചന്ദ്രനെയാണ് പാദത്തെങ്കിലാക്കിയിരിക്കുന്നത്, ഇതേ നക്ഷത്രത്തെയാണ് കിരീടമണിയിച്ചേക്കുന്നത്. അത് ഋതുക്കളും സമയങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളമാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ സമയത്തിൻ്റെ മേലെ കർത്താവ് വലിയ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ എൻ്റെ സമയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള അധികാരം അവക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് 37. ഇനി ഒരു 10 കഴിഞ്ഞാൽ 47 ഞാൻ ഏത് പൊസിഷനിലെത്തും? എൻ്റെ ഒരു ഹാർഡ് വർക്ക് എല്ലാം അല്ലേ, അതിനകത്തൊരു എഫേർട്ടാണ്, സ്മാർട്ട് വർക്ക്, ത്യാഗം, സഹനം
ഒത്തിരി കഷ്ടപ്പാടൽ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം സഹിച്ച് 47-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു പർട്ടിക്കുലർ പൊസിഷനിലെത്തും. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ കൈക്ക് പിടിച്ചേക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ഈ 10 വർഷത്തെ ഒരു വളർച്ചയുണ്ടല്ലോ, ഇത് പരിശുദ്ധ അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് ഒറ്റ വർഷം കൊണ്ട് എന്നെ എത്തിക്കാൻ അവൾക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണ നാളിൽ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അമ്മ പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ സമയം ആയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അങ്കിളുടെ വീട്ടിൽ ഒരു ബ്ലെസ്സിങ് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചു. ഇതിപ്പോൾ 2023 ഈ 23 ഈ സംഭവം കയ്യിലോട്ട് തന്നു കഴിഞ്ഞാൽ അങ്കിൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അത് തരാനുള്ള ഒരു സമയം 2030 ആണെങ്കിൽ, കാരണം ഈ ഇനി ബാക്കി 7 വർഷവും കൂടിയുണ്ട്. അപ്പോൾ ഒരു 7 വർഷത്തെ ജീവിതവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു കഷ്ടപ്പാടലും ബുദ്ധിമുട്ടുകളും ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെൻറ്റൽ മെച്യൂരിറ്റി വെച്ചിട്ടേ ആ തരുന്ന സാധനം 2030 യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 7 വർഷ കാലഘട്ടമുണ്ട്. ഈ ഒരു കാലഘട്ടമാണ് യേശു പറഞ്ഞത് എൻ്റെ സമയം ആയിട്ടില്ല, ഇത് കൊടുക്കണമെങ്കിൽ 2030 ആവണം. പരിശുദ്ധ അമ്മയുടെ കൈക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഈ 23 തന്നെ അങ്കിളിനെ പിടിച്ചിട്ട് ആ 2030 ഒരു മെൻറ്റൽ മെച്യൂരിറ്റിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ശുശ്രൂഷയിൽ ഇതുപോലെയാണ്, കൃപകളിൽ ഇതുപോലെയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്ത് ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥിച്ച് ഒരുപാട് അല്ലെ ദൈവിക ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഒരു 10 വർഷം കൊണ്ടൊക്കെ വളരേണ്ട കൃപാവരം പരിശുദ്ധ അമ്മ നമ്മളെ 1 വർഷം കൊണ്ട് ആക്കും. പിടികിട്ടുന്നുണ്ടോ? ഇനി അമ്മയുടെ കൈക്ക് പിടിച്ചില്ലെങ്കിൽ 1 വർഷം കൊണ്ട് വളരേണ്ടത് ചിലപ്പോൾ 10 വർഷമായെന്നും ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ സമയത്തിൻ്റെ മേലെ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു അധികാരം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തെ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു കേപ്പബിലിറ്റി പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തരണം ചെയ്ത് അപ്പുറം കടക്കാൻ പറ്റും. ചില കടബാധ്യതകൾ, ചില രോഗത്തിൻ്റേതായിട്ടുള്ള അവസ്ഥകൾ, നമുക്കൊരിക്കലും കടക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന പല സിറ്റുവേഷനും നമ്മൾ മറികടക്കാൻ പറ്റും. ജീവിതത്തിൽ തരണം ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നിയ പല സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ജീവിതമാണ് നമ്മളെയൊക്കെ തരണം ചെയ്യിപ്പിക്കുന്നത്.